ഈ പ്രളയത്തിലേറെ ദുരിതം അനുഭവിച്ച കോഴിക്കോട് മാവൂർ മേഖലയിലെ ജനങ്ങളുടെ നിലവിലെ പ്രധാന പ്രശ്നം കുടിവെള്ളക്ഷാമമാണ്. പ്രളയജലം വലിയ തോതിൽ കയറി ഇറങ്ങിയ ഈ പ്രദേശത്തെ കിണറുകളെല്ലാം ഉപയോഗശൂന്യമായി. കഴിഞ്ഞ പ്രളയത്തിൽ നിന്നും മാവൂർ കരകയറുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴേക്കും അടുത്ത പ്രളയവുമെത്തി. ഈ വെള്ളപ്പൊക്കത്തിൽ മാവൂരിലെ പലയിടങ്ങളിലും കിണറിനു മുകളിലായിരുന്നു ജലനിരപ്പ്. കക്കൂസ് മാലിന്യങ്ങളടക്കം വന്നു ചേർന്ന കിണറുകളെല്ലാം മലിനമായി. ഇതോടെ ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്നും വീടുകളിലേക്ക് തിരികെ എത്തിയെങ്കിലും ദാഹജലത്തിനായി വലയുകയാണ് പലരും. ഇത് മാവൂരിലെ പരപ്പനിലം ലക്ഷം വീട് കോളനിയിൽ നിന്നുള്ള കാഴ്ചയാണ്. വെള്ളമില്ല. ഞങ്ങൾ ക്യാമ്പിൽ നിന്ന് വരുമ്പോൾ ഈ 4 കുപ്പി വെള്ളം ഞങ്ങൾ കൊണ്ടുവന്ന് തൽക്കാലത്തേക്ക്, പിന്നെ അന്ന് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് കുടിവെള്ളം വണ്ടിയിൽ വെള്ളം കൊണ്ടു തന്ന് എല്ലാവരും ഇപ്പോൾ അത് ഉപയോഗിക്കുന്നത്. ഇപ്പോഴും കിണറ്റിൽ നിന്ന് വെള്ളം ആരും എടുക്കുന്നില്ല. നമ്മളെ കിണറ് മാത്രമല്ല, എല്ലാ കിണറും ഇങ്ങനെ ഒഴുകിപ്പോയതാണ്. കുടിക്കാൻ പറ്റാത്ത അവസ്ഥയിലായിട്ട് മാലിന്യം എല്ലാം കക്കൂസ്ഥലത്തെ എല്ലാം വന്നിങ്ങട്ട്, പിന്നെ കുടിവെള്ളം എത്തുന്നുണ്ട്. വർഷങ്ങളായി തുടരുന്ന കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിനായി പ്രദേശത്ത് ലക്ഷങ്ങൾ മുടക്കി പദ്ധതികൾക്ക് തുടക്കമിട്ടിരുന്നെങ്കിലും ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്നില്ല. 18 വീട്ടുകാർക്ക് മുകളിലെ പൊതുകിണറാണ്. ആ കിണർ ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ, കുടിവെള്ളം ഇല്ലാത്ത രീതിയിൽ ആവുകയാണ് ഇവിടുത്തെ സ്ഥിതി എന്നത്. സന്നദ്ധ സംഘടനകളുടെ നേതൃത്വത്തിൽ കുടിവെള്ള വിതരണം നടക്കുന്നുണ്ടെങ്കിലും നിരവധി ആളുകൾ താമസിക്കുന്ന പ്രദേശങ്ങളിൽ രൂക്ഷമായ കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരമാവുന്നില്ല. 24 കോഴിക്കോട്. ഗുഡ് മോർണിംഗ് വിത്ത് ശ്രീകണ്ഠൻ നായർ എല്ലാ ദിവസവും രാവിലെ 6:30 മുതൽ 9:30 വരെ 24.